ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് കാട്ടിത്തരാൻ പോകുന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയായ വൈക്കം ചെമ്പിൾ സെൻറ്റ് തോമസ് കത്തോലിക്ക പള്ളിയിലെ തിരുനാൾ കാഴ്ചകളാണ്, ദുഖ്റാന തിരുനാൾ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ മാർ തോമസ് ലിഹായെ കുറിച്ച് കൂടുതൽ അറിയാത്തവർക്കായിട്ട് അദ്ദേഹം ആരാണ്, മാർ തോമസ് ലിഹ ആരാണെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ദുഖ്റാന എന്ന വാക്കിനർത്ഥം എന്നൊക്കെ ഈ വീഡിയോയിൽ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ തിരുനാൾ ദിവസങ്ങളിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ. ഈ വാദ്യോപകരണങ്ങളുടെയൊക്കെ ആ ഒരു താളവും ഒക്കെ ആകുമ്പോൾ ഒരു തിരുനാളിൻ്റെ ഒരു കൊഴുപ്പങ്ങ്, ഒരു പ്രത്യേക ഒരു ഓളമൊക്കെയാണ് കേട്ടോ ഇത്. ഇത് കുർബാനയ്ക്ക് മുന്നേ പള്ളിയുടെ തിരുമുറ്റത്ത് ബാൻഡ് സെറ്റ്, ചെണ്ടമേളം, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമൊക്കെ അവർ നടത്തുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു കുർബാനയ്ക്ക് മുന്നേ അവർ നടത്തിയായിരുന്നു. അതാണ് ഇപ്പം നിങ്ങളെ കാട്ടി തന്നത് കേട്ടോ. പിന്നെ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ഉടനെ തന്നെ പള്ളിയിലെ തിരുസ്വരൂപങ്ങൾ വെഞ്ചരിച്ച് പള്ളിയുടെ തിരുമുറ്റത്തോട്ട് എടുത്തു കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അതിനായിട്ട് എല്ലാവരും സ്കൂളിൻ്റെ കോമ്പൗണ്ടിലോട്ട് പോയിട്ട് അവിടെയാണ് രൂപങ്ങൾ വെച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് രൂപമൊക്കെ എടുത്ത് വെഞ്ചരിച്ച് പള്ളിയുടെ തിരുമുറ്റത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ പോകുന്നത്. നമ്മുടെ ബാൻഡ് സെറ്റുകാരൊക്കെ അവിടെ അണിനിരക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും അവിടെ അണിനിരന്ന് പള്ളിയുടെ ആ തിരുമുറ്റത്തോട്ട് ആ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ദുഖ്റാന തിരുനാളിൻ്റെ ആശംസകളൊക്കെ നേരുന്നു കേട്ടോ എല്ലാവർക്കും. ജൂലൈ 3 അതാണ് സെൻറ്റ് തോമസ് ഡേ, അന്നാണ് നമ്മൾ ദുഖ്റാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ. ജൂലൈ 3 ആഗോള ഭാരതീയ കത്തോലിക്കരെ സംബന്ധിച്ച് വളരെ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു ദിവസമാണ്. അതാണ് ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേ, അതായത് നമ്മൾ ദുഖ്റാന തിരുനാൾ ആചരിക്കുന്ന ദിവസം. ജൂലൈ 3 ഭാരതീയ അപ്പസ്തോലനായ മാർ തോമസ് ലിഹായുടെ ഓർമ്മ ദിവസമാണ്, ഓർമ്മ തിരുനാളാണ് ജൂലൈ 3. ആ ജൂലൈ 3 നമ്മൾ ഓരോ മാർത്തോമ അനുയായികളായ ഓരോ ക്രിസ്ത്യാനികളും വളരെ വിശേഷപ്പെട്ട രീതിയിൽ പാരമ്പര്യമായിട്ട് തന്നെ ദുഖ്റാന തിരുനാൾ ആചരിച്ചു പോരുന്നു. ദുഖ്റാന തിരുനാൾ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. എന്താണ് ദുഖ്റാന എന്ന വാക്കിനർത്ഥമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറയാം, ദുഖ്റാന എന്ന വാക്ക് ഒരു സുറിയാനി പദമാണ് കേട്ടോ. അപ്പോൾ ആ സുറിയാനി പദമായ ദുഖ്റാന എന്ന വാക്കിനർത്ഥം ഓർമ്മ എന്നുള്ളതാണ് കേട്ടോ. മാർത്തോമാസ് ലിഹായെ നമ്മൾ ഓർക്കുന്ന ദിവസമായതുകൊണ്ടാണ് നമ്മൾ ദുഖ്റാന തിരുനാൾ എന്ന് നമ്മൾ പറയുന്നത്. ദുഖ്റാന എന്ന വാക്കിനർത്ഥം എന്ന സുറിയാനി വാക്കിനർത്ഥം ഓർമ്മ എന്നാണ്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് ദുഖ്റാന തിരുനാൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. ഇതുകൊണ്ട് തിരുസ്വരൂപങ്ങളൊക്കെ പള്ളിയുടെ തിരുമുറ്റത്തോട്ട് എത്തിയേക്കുവാണ്. അവിടെ ചെണ്ടമേളമൊക്കെ അങ്ങ് തകൃതമായിട്ട് അങ്ങ് നടക്കുകയാണ് കേട്ടോ. എല്ലാവരും പള്ളിക്കുള്ളിലോട്ട് കയറുകയാണ്. ഇപ്പോൾ തന്നെ അവിടെ ആ തിരുസ്വരൂപങ്ങളൊക്കെ കൊണ്ടുവന്ന് ആഘോഷമായിട്ട് അവിടെ പള്ളിയുടെ തിരുമുറ്റത്തോട്ട് കണ്ടോ കൊണ്ടുവന്ന് വെക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എനിക്കും ഇത് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ വന്ന് കൂടുവാനുള്ള ഭാഗ്യമുണ്ടായില്ല. അപ്പോൾ മക്കൾ എനിക്ക് കാണുവാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച വീഡിയോസാണ്. അപ്പോൾ ഞാനത് എന്നെപ്പോലെ നേരിൽ കാണാൻ പറ്റാത്ത ആർക്കെങ്കിലൊക്കെ ഒന്ന് കാണണമെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് അപ്ലോഡ് ചെയ്തത് കേട്ടോ. ഇരുന്നിട്ടേ ഈ തിരുസ്വരൂപങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചതിന് ശേഷം നമ്മുടെ വിശുദ്ധ ബലിയൊക്കെ ആരംഭിക്കുകയായി. ഇരുന്നിട്ട് അപ്പോൾ ഇത് അതേ മാർത്തോമാസ് ലിഹായുടെ തിരുസ്വരൂപമാണ് ആ മാലകൾ ചാർത്തി ആ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് കണ്ടോ. തോമാസ് ലിഹ മുത്തപ്പനാണ് ദുഖ്റാന തിരുനാൾ. നമ്മൾ തോമാസ് ലിഹായെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ് ഇത്. ജൂലൈ 3 തലേ ദിവസം വൈകുന്നേരത്തെ കുർബാനയുടെ ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് കേട്ടോ. ആരാണ് മാർത്തോമാസ് ലിഹ എന്ന് അറിയില്ലാത്തവർക്കായിട്ടാണ് ഞാനീ പറഞ്ഞു വരുന്നത്. യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ 12 ശിഷ്യന്മാരിൽ ഒരാളായ മാർത്തോമാസ് ലിഹ, നമ്മുടെ തോമസ് എന്ന് പറയുന്ന തോമാസ് ലിഹ,
ദിദിമോസ് എന്നും പേരുണ്ടായിരുന്നു കേട്ടോ. ദിദിമോസ് എന്നും നമ്മുടെ തോമാസ് ലിഹായെ അറിയപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് നമ്മുടെ മാർ തോമാസ് ലിഹ. എല്ലാവർക്കും സംശയം തോന്നാം, എന്തുകൊണ്ടാണ് മാർ തോമാസ് ലിഹായെ നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായിട്ട് നമ്മൾ പറയുന്നത്, എന്തുകൊണ്ടാണ് ആ വിശുദ്ധനെ നമ്മൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ കരുതുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകാം. അറിയില്ലാത്തവരാണ് ആ ഒരു സംശയം ചിലപ്പോൾ വിചാരിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വിശുദ്ധൻ, ഈ മാർ തോമാസ് ലിഹ യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമ്മുടെ ഭാരതത്തിലോട്ട് വരികയുണ്ടായി. അപ്പോൾ ആദ്യമായിട്ട് യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമ്മുടെ ഭാരതത്തിലോട്ട് വന്ന ആ ഒരു വ്യക്തിയാണ് വിശുദ്ധ തോമാസ് ലിഹ. യേശു ക്രിസ്തുവിൻ്റെ ഊർജ്ജസ്വലനായ ശിഷ്യൻ എന്നാണ് മാർ തോമാസ് ലിഹ അറിയപ്പെട്ടിരുന്നത്. AD 52 കൊടുങ്ങല്ലൂരിൽ വിശുദ്ധൻ കപ്പലിറങ്ങി നമ്മുടെ നാട്ടിൽ വന്ന് യേശുവിനെ പ്രഘോഷിക്കുകയായിരുന്നു. ക്രിസ്തു മാർഗം പ്രചരിപ്പിക്കുന്നതിനിടയിൽ AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് രക്തസാക്ഷിയാകുകയുണ്ടായി വിശുദ്ധൻ. ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു പുരാതനമായിട്ടുള്ള ഒരു ദേവാലയമാണ് ഈ ചെമ്പ് സെൻ്റ് തോമസ് കത്തോലിക്ക ഇടവകപ്പള്ളി. ഞങ്ങളുടെ ഇടവകയിലുള്ള ജനങ്ങൾ മാത്രമല്ല, മറ്റ് ഇടവകളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും ഒക്കെ ഈ പള്ളിയിലെ ഈ തിരുനാൾ ദിവസങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ആളുകൾ വന്നു പോകുന്ന ഒരു പള്ളിയാണ് ഇത്. ഈ പള്ളിയിൽ നാനാജാതി മതസ്ഥരാണ് വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അവിടെ വന്ന് നേർച്ച കാഴ്ചകളൊക്കെ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും ഒരു നാടിൻ്റെ ഒരു തിരുനാളായിട്ടാണ് ഈ രണ്ട് പള്ളികളിലെയും തിരുനാളുകൾ ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. വളരെ സന്തോഷം നിറഞ്ഞ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആഘോഷിക്കുന്ന ഒരു വൈക്കത്തെ ചെമ്പിൻ്റെ ഒരു ഉത്സവമാണ് ദുഖ്രാന തിരുനാൾ. ചെമ്പിൻ്റെ മാത്രമല്ല, ഒരു വൈക്കം പ്രദേശത്തിൻ്റെ മുഴുവനും ഒരു ആഘോഷമാണ് ഈ ദുഖ്രാന തിരുനാൾ. അപ്പോൾ എല്ലാവർക്കും ഈ ദുഖ്രാന തിരുനാളിൻ്റെ ആശംസകൾ അറിയിക്കുന്നു കേട്ടോ. മാർ തോമാസ് ലിഹയുടെ മാധ്യസ്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവരും തിരുനാളിൻ്റെ പ്രദക്ഷിണത്തിനായിട്ട് കണ്ടോ അണിനിരന്ന് നിൽക്കുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന ആ വലിയ വാക്കുകൾ. ആ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ശരണ മന്ത്രമാണ്. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ഓരോരുത്തരുടെയും ശരണ മന്ത്രമാണ് നമ്മുടെ. മാർ തോമാസ് ലിഹായെക്കുറിച്ച് കൂടുതൽ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പങ്കുവച്ചത് കേട്ടോ. ഇരുന്നിട്ടെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ മാർ തോമാസ് ലിഹ ആരാണെന്നും ആ വിശുദ്ധൻ്റെ എന്തുകൊണ്ടാണ് ആ വിശുദ്ധനെ നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായിട്ട് നമ്മൾ സ്വീകരിച്ചതും എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. ദുഖ്രാന എന്ന വാക്കിനർത്ഥം ഓർമ്മ എന്നാണെന്നും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ തിരുനാളിൻ്റെ പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലോട്ട് തിരിച്ചു വന്ന് കയറുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്ന് രൂപമൊക്കെ അവിടെ അവർ കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും നേർച്ച കാഴ്ചകളൊക്കെ വെച്ച് പിന്നെ വാദ്യോപകരണങ്ങളുടെയൊക്കെ ആ മേളങ്ങളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി നമ്മുടെ ഈ വീഡിയോയിൽ കുറച്ച് കടകളൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് നോക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. Thank you all.